പയനിയറിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത് ഏതാണെന്ന് അറിയാമല്ലോ. നമ്മുടെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് കഴിഞ്ഞ് ഡി ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെ പറഞ്ഞു, അതിന്റെ പ്രത്യേകതകൾ വരെ പറഞ്ഞു. ഇല്ലയോ, ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോസ് എന്താണ് ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇല്ലയോ, മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ്സ് ഷോസ് ദി ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതിന്റെ കാരണവും പറഞ്ഞു, ദി എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാസ്റ്റ് എസ് ഇലക്ട്രോൺസ് ആൻഡ് ദി പെനൾട്ടിമേറ്റ് ഷെൽ ഇലക്ട്രോൺസ് ഈസ് വെരി നെഗ്ലിജിബ്ലി സ്മാൾ. ഡ്യൂ ടു ദിസ് ബോത്ത് ദി ഇലക്ട്രോൺസ് ആർ ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ബോത്ത് ദി ഇലക്ട്രോൺസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞല്ലോ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഊർജ്ജനിലയും തൊട്ടുള്ളിലുള്ള ഡി ലെവൽ ഇലക്ട്രോണിന്റെ ഊർജ്ജനിലയും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ. അതിനാൽ രാസപ്രവർത്തനത്തിൽ അനുയോജ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ രാസപ്രവർത്തനങ്ങളിൽ ഈ രണ്ട് തരം ഇലക്ട്രോണുകളും പങ്കിടും. അതിനാൽ ഒരു മൂലകം തന്നെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ അല്ലെങ്കിൽ വ്യത്യസ്ത സംയോജനതകൾ പ്രകടിപ്പിക്കും. എഫി നമുക്കറിയാം, എഫി അത് പറഞ്ഞായിരുന്നു നമ്മള് ഫെറസ് സാൾട്ട് ആൻഡ് ഫെറിക് സാൾട്ട്. ഫെറസ് സാൾട്ടില് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഫെറിക് സാൾട്ടില് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഒരു മൂലകം തന്നെ അയൺ തന്നെ +2 കാണിക്കുന്നുണ്ട്, +3 കാണിക്കുന്നുണ്ട്. +2 കാണിക്കാനുള്ള കാരണം നമ്മൾ അയൺ 26 അയൺ എഴുതി നോക്കണം. 26 അയൺ എഴുതി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്നത്തെ ഗ്യാസിന്റെ സെന്ററോട് ഉൾക്കൊള്ളിച്ചിട്ട് എഴുതുമ്പോൾ എ ആർ 18 4s2 3d6 18 2 20 6 26 അപ്പൊ 3d6 ആണ് വരുന്നത്. അപ്പൊ നമ്മള് ഔട്ടർ ഷെല്ലിലാണ് ആദ്യം പോകുന്നത്, ഫോറസ്റ്റില് 2 ഇലക്ട്രോൺ പോകും. അപ്പൊ 2 ഇലക്ട്രോൺ മാത്രമായിട്ട് പോകുമ്പോഴാണ് +2, 2 ഇലക്ട്രോൺ കുറഞ്ഞു, 2 പോസിറ്റീവ് ചാർജ് കൂടി നടത്തും. അപ്പൊ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നു. ഇനി എന്ത് ചെയ്യുന്നു, അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഈ ഫോറസ്റ്റിലെ ഇലക്ട്രോണിനോടൊപ്പം ഡി സിക്സ് ഒരെണ്ണം പോയാൽ ആ ഫിൽഡ് ഡി ഓർബിറ്റൽ വരുന്നു, സ്റ്റെബിലിറ്റി കാണിക്കുന്നു. അപ്പൊ അതുകൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫോറസ്റ്റിലെ 2 ഇലക്ട്രോണിനോടുകൂടി 3d ഒരു ഇലക്ട്രോണും കൂടെ പോകും, മൊത്തത്തിൽ 3 ഇലക്ട്രോൺ പോകും. അങ്ങനെ വരുമ്പോഴാണ് Fe3+ അയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ചോദിക്കും. അത് പറഞ്ഞുതരാം, അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ യൂസസ് കൂടെ ചോദിക്കും. അപ്പൊ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ എലമെന്റ്സ് ആക്സ് ആസ് കാറ്റലിസ്റ്റ് എന്താണ്, സംക്രമണ ലോഹങ്ങൾ മിക്കവയും കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവയാണ്. കാറ്റലിസ്റ്റുകൾ എന്താണ്, കാറ്റലിസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കാറ്റലിസ്റ്റ്? സ്വയം സ്ഥിരമായ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയ്ക്ക് വ്യത്യാസം വരുത്തുന്ന, വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് കാറ്റലിസ്റ്റുകൾ അല്ലെങ്കിൽ രാസത്വരകങ്ങൾ എന്ന് പറയുന്നത്. രാസത്വരകങ്ങൾ, കാറ്റലിസ്റ്റുകൾ, ഉൽപ്രേരകങ്ങൾ എന്നൊക്കെ പറയും. ഉൽപ്രേരകങ്ങൾ, രാസത്വരകങ്ങൾ, കാറ്റലിസ്റ്റ് എന്ന് പറയും. അപ്പം കാറ്റലിസ്റ്റ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് എന്താണ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ദംസെൽവ്സ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച്. അതാണ് കാറ്റലിസ്റ്റ് ആർ ദി കെമിക്കൽ സബ്സ്റ്റൻസസ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ദംസെൽവ്സ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച്. സ്വയം സ്ഥിരമായ രാസ മാറ്റത്തിൽ പങ്കെടുക്കാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയ്ക്ക് വ്യത്യാസം വരുത്തുക, വേഗതയെ സ്വാധീനിക്കുക, വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. വേഗത കൂട്ടുന്ന കാറ്റലിസ്റ്റിനെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയും. താഴ്ന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് കൂട്ടാം. എപ്പോഴാണ്? വെൻ മാംഗനീസ് ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് ദി കാറ്റലിസ്റ്റ്. MnO2 മാംഗനീസ് ഡയോക്സൈഡ്. വെൻ MnO2 ഈസ് യൂസ്ഡ് ആസ് ദി കാറ്റലിസ്റ്റ് ദി റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഇൻക്രീസസ്. റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻക്രീസസ്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വിഘടന വേഗത വർദ്ധിപ്പിക്കുവാൻ
മാംഗനീസ് ഡയോക്സൈഡ് കാർബണേറ്റ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ വിഘടന ലെയർ കുറയ്ക്കുന്നതിനോ അവിടെ നമ്മൾ വേറൊരു കാർബണേറ്റ് ഉപയോഗിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഫോസ്ഫോറിക് ആസിഡ്. അപ്പം MnO2 ഉപയോഗിച്ചപ്പോൾ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, അതേസമയത്ത് H3PO4 ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിച്ചപ്പോൾ അത് ഡിക്രീസ് ചെയ്തു കുറഞ്ഞു. അപ്പൊ അവിടെ MnO2 ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റും H3PO4 ഒരു നെഗറ്റീവ് കാറ്റലിസ്റ്റുമാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. അപ്പം എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഒരുപാട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരേ സമയം ഈ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരേ സമയം തന്നെ ഓക്സിഡൈസറായിട്ടും അതുപോലെ തന്നെ റെഡ്യൂസറായിട്ടും ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഗാരി, റെഡ്യൂസിങ് ഏജന്റ്, റെഡ്യൂസർ, നിരോക്സിഗാരി, ഈ രണ്ടുമായിട്ട് പ്രവർത്തിക്കുവാൻ ഈ സംക്രമണ ലോഹങ്ങൾക്ക് കഴിയും. അതിനാലാണ് അവ ഈ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽസ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു സ്പോഞ്ചി അയൺ ഇവിടെ ഉപയോഗിക്കുന്ന അയൺ ഇവിടെ ഉപയോഗിക്കുന്നു സ്പോഞ്ചി അയൺ യൂസ്ഡ് ആസ് ദി കാറ്റലിസ്റ്റിന്റെ കേബേഴ്സ് പ്രോസസ്, കേബർ പ്രക്രിയ, ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഈസ് നെയ്മഡ് ആസ് കേബേഴ്സ് പ്രോസസ്, കേബർ പ്രക്രിയ. കേബർ പ്രക്രിയയിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയണാണ്. സ്പോഞ്ച് രൂപത്തിലുള്ള ഇരുമ്പ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇരുമ്പ് ഒരു സംക്രമണ ലോഹമാണ്. അതുപോലെ തന്നെ V2O5 വനേഡിയം പെന്റോക്സൈഡ്, വനേഡിയം ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതിന്റെ കോമ്പൗണ്ട് V2O5 വനേഡിയം പെന്റോക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് ദി കാറ്റലിസ്റ്റ് ഇൻ ദി കോൺടാക്ട് പ്രോസസ്, ദാറ്റ് ഈസ് ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപാദനം, സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണം, ആ സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. V2O5 വനേഡിയം പെന്റോക്സൈഡ് ഈസ് യൂസ് ആസ് ദി കാറ്റലിസ്റ്റ് ഇൻ ദി കോൺടാക്ട് പ്രോസസ്, ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പൊ അതാണ് അതിന്റെ കാറ്റലൈറ്റിക് ആക്ടിവിറ്റി. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും ആയപ്പോഴത്തേക്ക് നമ്മൾ സംക്രമണ മൂലങ്ങൾ അവിടെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ അതിനിടയ്ക്ക് സ്യൂഡോ ട്രാൻസ്ലേഷൻ എലമെന്റ്സ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാലും, എന്താണ് സ്യൂഡോ ട്രാൻസ്ലേഷൻ എലമെന്റ്സ്? ഈ ട്രാൻസ്ലേഷൻ എലമെന്റ്സിന്റെ പ്രത്യേകതകൾ ഒന്നും ഇല്ലാത്ത ട്രാൻസ്ലേഷൻ, മറ്റ് അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞാലും അതിന്റെ പ്രത്യേകതകൾ, മോസ്റ്റ് ഓഫ് ദി ട്രാൻസ്ലേഷൻ മെറ്റൽസ് ആർ ഷോസ് ദി ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് and they produce as colored compounds, they exhibit different oxidation states. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, നിറമുള്ള സംയുക്തങ്ങൾ ഉത്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഗുണങ്ങളിൽ തിരശ്ചീനമായ സാദൃശ്യം കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ, അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഗുണങ്ങളൊന്നും കാണിക്കാത്ത സംക്രമണ ലോഹങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്പർ 30 വരുന്ന ഏതാണ്? 30 വരുന്ന സിങ്ക്, സിങ്കിന് താഴെ വരുന്ന ഏതാണ്? സിങ്ക് മെർക്കുറി, സിങ്ക് കാഡ്മിയം, കാഡ്മിയമാണ്. മറ്റൊരു നമ്പർ 54 കാഡ്മിയം വരും. മനസ്സിലായി? ഈ കാഡ്മിയം കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന മെർക്കുറിയാണ്. അപ്പൊ ഈ സിങ്ക് കാഡ്മിയം 12th ഗ്രൂപ്പിൽ വരുന്നതാണ്. സിങ്ക് കാഡ്മിയം മെർക്കുറി താഴോട്ട് വരും. അപ്പൊ ഇത് സംക്രമണ മൂലങ്ങളെ പ്രത്യേകത കാണിക്കാത്ത സംക്രമണ മൂലങ്ങൾ തന്നെയാണ്. അതിനെയാണ് സ്യൂഡോ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ എലമെന്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പീരിയോഡിക് ടേബിൾ മനസ്സിൽ കാണണം, അല്ലെങ്കിൽ പുസ്തകത്തിലുണ്ട്, നിങ്ങൾ പുസ്തകം നോക്കിയേ. പീരിയോഡിക് ടേബിൾ ആ മെയിൻ ടേബിളിന്റെ താഴെയായിട്ട് രണ്ട് നിര മൂലകങ്ങൾ ഇല്ലയോ? അറ്റോയി നമ്പർ 56 ലന്ധാനം കഴിഞ്ഞു വരുന്ന 14 മൂലകങ്ങൾ, ലാന്തനോൺസ്, ലാന്തനൈഡ്സ് എന്നൊക്കെ പറയും. ആറാമത്തെ ഗ്രിഡിൽ, ഏഴാമത്തെ ഗ്രിഡിൽ ആക്ടീനിയം കഴിഞ്ഞ് വരുന്ന 14 മൂലകങ്ങൾ, ഈ രണ്ട് നിര മൂലകങ്ങൾ പ്രത്യേകമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 14, 28 മൂലകങ്ങൾ, ഈ രണ്ട് നിര മൂലകങ്ങളെയാണ് നമ്മൾ എഫ് ബ്ലോക്കിൽ പെടുത്തിയിരിക്കുന്നത്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എഫ് സബ്ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. എഫ് സബ്ഷെല്ലിൽ, എഫ് സബ്ഷെല്ലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ
bagita mea celil totu ulilor de gambol, munamte celil. Vom, eramate periodul anangle, ele ar anji, anji five filai gii electron filii galat. Aramate periodul anangle ar anji naale, four filai gii electron filii galat. Avem bagita mea celil totu, ada anti penalty mea cel. The electrons are filled filled in the anti penalty mea cel. The f orbital in the anti penalty mea cel. அதான் நம்ம f log the last electron enters in f subshell f f ல மேக்ஸிமம் எலக்ட்ரான்ஸ் எத்தனை ആണ് നമുക്ക് അറിയാം f ல 14 எலக்ட்ரான் ആണ് 14 எலக்ட்ரான் உள்ளது എന്തുകൊണ്ടാണ് இது 7 ஆர்பிட்டல்ஸ் 7 ஆர்பிட்டல்களே உள்ளது ஒரு ஆர்பிட்டல்ல 2 எலக்ட்ரான் மட்டுமே உள்ளது அப்ப 7 ஆர்பிட்டல்லும் கூட 14 எலக்ட்ரான் அப்ப f 1 2 f 14 வரை உள்ளது മനസ്സിലായല്ലോ அப்ப അങ്ങനെ last electron enters in f orbitals are called the f block elements lanthanone-ukal actinone-ukal ഇവയൊക്കെയാണ് നമ്മുടെ കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണൽ ലോഹമണൽ ലോഹമണൽ എന്ന് തന്നെ അറിയപ്പെടുന്നു ലോഹമണൽ കരിമണൽ സംസ്കരണമൊക്കെ നമ്മൾ വിവാദമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ആ കരിമണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന യുറേനിയം തോറിയം പ്ലൂട്ടോണിയം ടൈറ്റാനിയം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ യുറേനിയം തോറിയം പ്ലൂട്ടോണിയം എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ f block elements ആണ് അതൊക്കെ നമുക്ക് ഈ പിന്നെ എന്താ ആണവ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നു ആണവ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നിയോഡീമിയം നിയോഡീമിയം ഈസ് യൂസ്ഡ് ആസ് ദി ലൈറ്റ് വെയ്റ്റ് പവർഫുൾ പെർമനന്റ് മാഗ്നറ്റ്സ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുന്നതാണ് ഭാരം തീരെ കുറഞ്ഞ ഭാരം കുറഞ്ഞ സ്ഥിരകാന്തങ്ങളുടെ നിർമ്മിതിക്കാണ് നിയോഡീമിയം എന്ന അന്തസംക്രമണ ലോഹം ഉപയോഗിക്കുന്നത് അന്തസംക്രമണ ലോഹം ഇല്ലയോ അപ്പൊ നിയോഡീമിയം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ലൈറ്റ് വെയ്റ്റ് പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സംക്രമണ ലോഹ എഫ് ബ്ലോക്ക് എലമെന്റ് ഏതാണ് നിയോഡീമിയം പഠിച്ചോണം അപ്പൊ നിയോഡീമിയം ഈസ് യൂസ്ഡ് ടു ദി പവർഫുൾ ലൈറ്റ് വെയ്റ്റ് പെർമനന്റ് മാഗ്നറ്റ്സ് മനസ്സിലായോ അപ്പൊ അവിടെ നമ്മൾ സംക്രമണ ലോഹങ്ങൾ അവിടെ തീരുകയാണ് അപ്പം ഇനി നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നേ ഈ ഇതിന്റെ അകത്തുള്ള ഈ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ കൂട്ട് തന്നെ നമ്മുടെ സംക്രമണ ലോഹങ്ങളുടെ കൂട്ട് തന്നെ ഇവയും വ്യത്യസ്ത ഓക്സിജന അവസ്ഥയൊക്കെ മിക്കുള്ള എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഡി ബ്ലോക്കിന്റെ തന്നെ ഗുണങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് മനസ്സിലായി പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു സംക്രമണ അന്തസംക്രമണ ലോഹങ്ങൾ അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എവിടെ ഉപയോഗിക്കുന്നു പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചോണം അപ്പം ഇനി നമ്മൾ അതിനെ പറയാനുള്ള ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ചിട്ടുള്ള അതെങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വെച്ച് വരുമ്പോൾ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതും സബ്സൽ ഇലക്ട്രോൺ വിന്യാസം അയോണിന്റെ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് പോസിറ്റീവ് അയോൺ ഉണ്ടാകുന്നത് ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ നെഗറ്റീവ് അയോൺ ഉണ്ടാകും രണ്ടുതരം അയോണുകളെ പഠിച്ചോണം ഇലക്ട്രോൺ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം എഴുതണം ആറ്റത്തിന്റെ ആറ്റത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയിട്ട് അതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണോ നഷ്ടപ്പെടുന്നത് അത്ര ഇലക്ട്രോൺ കുറച്ചിട്ടാണ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് ഇത് കാണിക്കാം എഫ് ഇ എഫ്ഇയുടെ നമുക്കറിയാം എഫ് ഇയുടെ അറ്റോമി നമ്പർ 26 ആണ് നമ്മൾ സാധാരണ രീതിയിൽ എഴുതി വരുമ്പോൾ എഴുതി നോക്കിയേ നമ്മൾ സംക്രമണ ലോഹത്തിന്റെ പിന്നെ ഇന്നത്തെ ആസിന്റെ സിമ്പലോട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുമ്പോൾ 26 FE AR 18 AR 4s2 3d6 ഇതാണ് ലാസ്റ്റ് ഷെൽ ലാസ്റ്റ് മെയിൻ ഷെൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് രണ്ട് ഇലക്ട്രോൺ പോകും ഇവിടെ രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടും അപ്പൊ ആ രണ്ട് ഇലക്ട്രോൺ കുറച്ചിട്ടാണ് വേണ്ടത് അപ്പൊ ആദ്യം അതിന്റെ ഗ്രൗണ്ട് ലെവൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം അയോൺ അയണിന്റെ എഫ്ഇയുടെ എഫ്ഇയുടെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് എഴുതിയിരിക്കുന്നത് 1s2 2s2 2p6 3s2 3p6 ആയപ്പോ എത്രയാണ് 4s2 3d6 ലാസ്റ്റ് മെയിൻഷനിലും രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു അപ്പൊ ലാസ്റ്റ് മെയിൻഷനിൽ ഇതാണ് അപ്പൊ അതത്രയും കുറച്ച് ഇത് എന്താകൊണ്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു മനസ്സിലാക്കിയോ ഇത് ലോസ് ഓഫ് 2 ഇലക്ട്രോൺ ഫ്രം ദി വാലൻസ് ഷെൽ അപ്പം അതിന്റെ ബാക്കിയുള്ളത് വേണം എഫ് ഇ 2+ അയോൺ രണ്ട് ഇലക്ട്രോൺ പോകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് എഫ് ഇ 2+ അയോൺ അപ്പൊ എഫ് ഇ 2+ അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ ഇത് കുറച്ചിട്ട് ഇത് ഇല്ലാതെ എഴുതിയാൽ മതി അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും AR 3d6 എഴുതിയാൽ മതി AR 3d6 ഇവിടെ കിട്ടിയാ അപ്പൊ ഇതുപോലെ എഫ് ഇ 3+ ആണെങ്കിലോ എഫ് ഇ 3+ ആയിരുന്നെന്ന് പറയുമ്പോൾ ഈ ഔട്ടർ ഷെല്ലിൽ നിന്ന് രണ്ട് ഇലക്ട്രോണിനോടൊപ്പം ഇവിടുത്തെ ഒരു ഇലക്ട്രോണിലൂടെ ഒരു ഇലക്ട്രോണിലൂടെ നഷ്ടപ്പെടും അപ്പൊ മൊത്തത്തിൽ മൂന്ന് ഇലക്ട്രോൺ രണ്ടും ഒന്നും മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ എഫ് ഇ 3+ അയോൺ ആയിട്ട് മാറും
Fe 3 plus iron. Apoi Fe 3 plus iron de electrovinios este de genul it gives AR 18 AR 3 electron 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 3D5 AR3D5 like 1s2 2s2 2p6 3s2 3p6 3D5 unde edumba namakku Fe3+ ion inde appo ingane ellathinteyum ionugalude electron vinyasam ezhuthi chirikanam ionugalude edengilokke ion appo negative ion aanengil endha sambhavikkune negative ion undaavunnathu etra negative charge aano ulladu athre electron vannu cheerukayanu appo chloride ion nammal ezhuthe Cl1- enna Cl1- minus ഇപ്പോ ക്ലോറിന്റെ നമുക്ക് അറ്റോമിക് നമ്പർ നമുക്കറിയാം ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 17 ആണ് 17 Cl നെ നമ്മൾ എഴുതുന്ന എങ്ങനെ എഴുതും 1s2 2s2 2p6 3s2 3p5 എന്നാണ് എഴുതുന്നത് മനസ്സിലായി അപ്പോൾ 3p5 അപ്പോൾ ഒരു ഇലക്ട്രോൺ നീങ്ങി എടുക്കുകയാണ് അതാ ഈ ഇലക്ട്രോൺ വന്നി ഏത് ഇലക്ട്രോണിന്റെ ചാർജ് രണ്ട് ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് അപ്പോൾ എത്ര ഇലക്ട്രോൺ ആണോ വന്നി ചേരുന്നത് അത്രയും ഇലക്ട്രോണിന്റെ ചാർജ് ഇവിടെ കാണിക്കും ഇവിടെ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ ഇത് ഗ്രൗണ്ട് ലെവലാണ് അപ്പോൾ ക്ലോറൈഡ് അയോൺ നമ്മൾ എങ്ങനെ എഴുതും ക്ലോറൈഡ് അയോൺ നമ്മൾ എഴുതുമ്പോൾ Cl1- അയോൺ എന്ന് എഴുതുമ്പോൾ ഇത്രയും നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും R4 10 10 വരെ ഏതാണ് നിയോൺ അപ്പോൾ തൊട്ടടുത്തുള്ള സംഗ്രഹ ലോഹത്തിന്റെ സിംബൽ എഴുതിയിട്ട് നിയോൺ 3s2 3s2 3p6 എന്ന് എഴുതും 3p6 3s2 3p6 മനസ്സിലായോ അപ്പോൾ ഇതാണ് ക്ലോറൈഡ് അയോണിന്റെ സബ്സെറ്റ് ലെവൽ ഇലക്ട്രോൺ വിന്യാസം ക്ലോറിൻ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണും കൂടെ ലഭ്യമാകുകയാണ് നെഗറ്റീവ് അയോൺ ആണ് നെഗറ്റീവ് അയോൺ ഫോം ചെയ്യുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ടാണ് അപ്പം ഇറ്റ് അക്സെപ്റ്റ് വൺ ഇലക്ട്രോൺ ഫ്രം അതർ ആറ്റംസ് ആൻഡ് അറ്റെയിൻ ദി Cl1- അയോൺ അപ്പൊ അതിന് ഇലക്ട്രോൺ വിന്യാസം Cl1- അയോൺ എന്ന് പറയുമ്പോൾ 10 1s2 2s2 2p6 പിന്നെ 3s2 3p6 വരുമ്പോഴാണ് ഒരു നെഗറ്റീവ് ചാർജ് പിന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരു നെഗറ്റീവ് ചാർജ് കൂടെ കൂടുതൽ കിട്ടും അതാണ് നമ്മൾ Cl1- അയോണിന്റെ ചാർജ് അപ്പൊ ഇനി നമ്മള് ഈ പിന്നെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്നതോടെ നമ്മൾ പഠിക്കണം ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്ന നമ്മൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവും പഠിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവോ എന്നറിയത്തില്ല 9ാം ക്ലാസ്സിൽ ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്നത് പഠിപ്പിച്ചിട്ടുണ്ടാവും മനസ്സിലായല്ലോ ഓക്സീകരണാവസ്ഥ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതായത് ഒരു സംയുക്തത്തിൽ ഏതെങ്കിലും ഒരു സംയുക്തം നമ്മൾ എഴുതാം MnO2 അല്ലെങ്കിൽ MnQO7 ഏതെങ്കിലും പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അപ്പൊ KMnO4 നമുക്ക് എഴുതി നോക്കാം KMnO4 ഇതിനകത്ത് സംദ്രോണ ലോഹം ഏതാണ് മാംഗനീസ് ആണ് അപ്പൊ ഇതിനകത്ത് മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ നമ്മൾ കണ്ടെത്തണം പൊട്ടാസ്യം നമുക്കറിയാം 1ാം ഗ്രൂപ്പാണ് ഓക്സിജൻ നമുക്കറിയാം 16ാം ഗ്രൂപ്പാണ് അപ്പൊ 1ാം ഗ്രൂപ്പിലുള്ളതിന്റെ ഓക്സിജനാവസ്ഥ എങ്ങനെയായിരിക്കും നമുക്കറിയാം ഗ്രൂപ്പ് നമ്പർ 1ാം ഗ്രൂപ്പിൽ ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഇടും ഒരു ഇലക്ട്രോൺ ഇട്ടു കൊടുക്കും ഒരു ഇലക്ട്രോൺ ഇട്ടു കൊടുക്കുമ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ നമ്മൾ എഴുതണം ഇവിടെ നമ്മൾ എഴുതണം മാംഗനീസ് നമുക്ക് അറിയത്തില്ല മാംഗനീസിനെയാണ് കണ്ടെത്തേണ്ടത് കണ്ടെത്തേണ്ടതിന്റെ നമുക്ക് എക്സ് എന്ന് കൊടുക്കണം എക്സ് നമുക്ക് അറിയത്തില്ല എക്സ് എന്ന് കൊടുക്കുക ഓക്സിജൻ നമുക്കറിയാം 16ാം ഗ്രൂപ്പ് ആവുമ്പോൾ ഔട്ടർ ഷെല്ലിൽ 6 ഇലക്ട്രോൺ വരും രണ്ട് ഇലക്ട്രോൺ ചേർന്നിട്ടാണ് കൂടി ചേർന്നിട്ടാണ് അല്ലെങ്കിൽ എടുത്തിട്ടാണ് ഇത് ഇങ്ങനെ ഒരു സംയുക്തം ഫോം ചെയ്യുന്നത് അപ്പൊ രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ -2 ഓക്സീകരണാവസ്ഥ അതാണ് സാധാരണ സംയുക്തങ്ങളിൽ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥ -2 നെഗറ്റീവ് 2 -2 നമ്മൾ എഴുതും ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെ നമ്മൾ ഇവിടെ ഒക്കെ എഴുതുന്ന ഓരോ ആറ്റത്തിന്റെ എഴുതുള്ള ഓക്സീകരണ സംഖ്യ അപ്പൊ ഇതിന് ഇവിടെ ഒരു നിയമമുണ്ട് ഒരു സംയുക്തത്തിന്റെ ഓക്സീകരണ സംഖ്യ അതായത് ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണ സംഖ്യയുടെ ആകെത്തുക 0 ആയിരിക്കും അതാ ദി സം ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ദി സം ടോട്ടൽ ഓഫ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി കമ്പോണന്റ് ആറ്റംസ് ഇൻഡിവിജ്വൽ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് ഈക്വൽ ടു 0 അതാ ഒരു സംയുക്തത്തിലെ അല്ലെങ്കിൽ ഒരു തന്മാത്രയിലെ ഘടക മൂലകങ്ങളുടെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണ സംഖ്യകളുടെ ആകെത്തുക 0 അപ്പൊ ഇതിലെല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടും അപ്പൊ നമുക്ക് ഇത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് ചെയ്യുമ്പോൾ അറിയാതെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം അപ്പൊ ഇവിടെ പൊട്ടാസ്യത്തിന്റെ ഓക്സി ഒരാറ്റമേ ഉള്ളൂ അപ്പൊ +1 ഒരാറ്റത്തിന്റെ ഓക്സിജന സംഖ്യ എഴുതി +1 ആകെ തുക എന്ന് പറയുമ്പോൾ 10 കൂടെ കൂട്ടുക അപ്പൊ ഇവിടെ പ്ലസ് ചിഹ്നം ഇടണം പ്ലസ് മാംഗനീസിന് നമുക്ക് അറിയത്തില്ല ഒരാറ്റം ഒരു മാംഗനീസ് ആറ്റം അത് ഒരു എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ്
അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.